പെൺകുട്ടിയാണ് സമയത്ത് അവന്റെ ചേച്ചി മരിക്കുകയുണ്ടായി. അവന്ന് വെച്ചാൽ അവൻ കണ്ടിട്ടില്ല. അപ്പോ അവന് വീട്ടുകാര് അവന്റെ ചേച്ചി എന്നും പറഞ്ഞ് അവനെ കാണിച്ചുകൊണ്ടിരുന്നത് മഞ്ജു ചേച്ചിയാണ്. ഈ ഒരു മൊമെന്റിൽ അത് കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചേച്ചി എന്ന് പറയുന്ന ഇമേജ് വൈശാഖൻ എപ്പോഴും മഞ്ജു ചേച്ചി തന്നെയാണ്. ചേച്ചിയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. എവിടെ വീട്? കോഴിക്കോട്. വെള്ളരി പട്ടണത്തിന് ശേഷം മഞ്ജുവിന്റേതായ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഫൂട്ടേജ്. ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മഞ്ജു വാര്യർ ചിത്രം എന്നതുകൊണ്ട് തന്നെ ഫൂട്ടേജിൽ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ പുതിയ സിനിമയായ ഫൂട്ടേജിന്റെ പ്രമോഷന്റെ ഭാഗമായി ഓൺ ലുക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് മഞ്ജു നൽകിയ അഭിമുഖത്തിനിടെ നടന്ന ഹൃദയസ്പർശിയായ ഒരു കൂടിക്കാഴ്ചയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. ഓൺ ലുക്കേഴ്സ് മീഡിയയിലെ അവതാരകനായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് വൈശാഖ്. വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വൈശാഖിന്റെ ചേച്ചി മരിച്ചിരുന്നു. അതിനാൽ തന്നെ സ്വന്തം ചേച്ചിയെ കണ്ട ഓർമ്മ വൈശാഖിനില്ല. എന്നാൽ മരിച്ചുപോയ ചേച്ചിയുടെ സ്ഥാനത്ത് വീട്ടുകാർ കാട്ടിക്കൊടുത്തത് നടി മഞ്ജു വാര്യറിനെയായിരുന്നു. ഓർമ്മ വെച്ചപ്പോൾ സത്യം അതല്ലെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ചേച്ചി എന്ന സ്ഥാനത്ത് വൈശാഖ് ഇപ്പോഴും മഞ്ജുവിനെ തന്നെയാണ് കാണുന്നത്. പലവട്ടം മഞ്ജുവിനെ നേരിട്ട് കാണാൻ വൈശാഖ് ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. ആദ്യമായി അതിനൊരവസരം കിട്ടിയപ്പോൾ വിറയാർന്ന കൈകളുമായാണ് വൈശാഖ് എത്തിയത്. മോഹൻലാൽ ആരാധകനായ താൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ പോലും ഇത്രയും വിറച്ചിട്ടില്ലെന്നും മഞ്ജുവിനെ നേരിട്ട് കണ്ട സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവി വൈശാഖ് പറഞ്ഞു. വൈശാഖിന്റെ ജീവിതകഥ കേട്ടപ്പോൾ ചേച്ചിയാണെന്ന് തന്നെ കരുതിക്കൊള്ളാനാണ് മഞ്ജുവും പറഞ്ഞത്. ശേഷം വൈശാഖിന്റെ വിശേഷങ്ങളെല്ലാം മഞ്ജു ചോദിച്ചറിഞ്ഞു. സംസാരത്തിനിടയിൽ മഞ്ജുവിന്റെ കണ്ണുകളിൽ ഈറൻ അണിയുന്നതും കാണാമായിരുന്നു. മഞ്ജുവിനെ ആദ്യമായി കണ്ട സന്തോഷം പങ്കിട്ട് മനോഹരമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈശാഖും പങ്കിട്ടിട്ടുണ്ട്. വീഡിയോ വൈറലായതോടെ വൈശാഖ് മാത്രമല്ല തങ്ങളും മഞ്ജുവിനെ അതിയായി സ്നേഹിക്കുന്നുവെന്ന് അറിയിച്ച് കമന്റുകളുമായി ആരാധകരും എത്തി. കമന്റുകളിലേറെയും സത്യം തന്നെയാണെന്ന് മലയാളികൾക്ക് തങ്ങളുടെ സഹോദരിയാണ് മഞ്ജു വാര്യർ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഞ്ജു അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മലയാളികൾ അത് ആഘോഷമാക്കിയതും.